ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീഫ് കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു ചേനക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. കണ്ടില്ലേ, കറക്റ്റ് ബീഫ് കറിയുടെ ടേസ്റ്റാണ് ഇതിന്. കണ്ടാലും ബീഫ് കറി പോലെ തന്നെയാണ്. ഇത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് എൻ്റെ ചെറുപ്പം മുതൽ, എൻ്റെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ, സ്കൂൾ ജീവിതത്തിലായാലും കോളേജ് ലൈഫിലാണെങ്കിലും, ഇപ്പം കല്യാണത്തിന് ശേഷവും എനിക്ക് കിട്ടിയിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിൽ മിക്കവാറും എൻ്റെ ക്ലോസ് ആയിട്ടുള്ള എല്ലാ ഫ്രണ്ട്സും ക്രിസ്ത്യൻസാണ്. അവർ ചെറുപ്പം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു ഡയലോഗാണ് ഈ. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ഇത് ഈ വെജ് കഴിച്ച് മടുത്തിട്ട് അവർ പറയും, എങ്ങനെയെങ്കിലും ക്രിസ്മസ് ആയിട്ട് അടുത്ത നോൺ വെജ് കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കറിയാണ് അത്. വെജൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ മടുത്തിരിക്കില്ലേ, ആ ടൈമിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ബീഫ് കറിയാണിത്. ബീഫ് ഇല്ലാത്ത ബീഫ് കറി. അപ്പോൾ ഇത് നമുക്കങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു മീഡിയം സൈസ്, അത്യാവശ്യം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ചേന കഴുകി ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ചേർക്കാം. ഇതിലേക്ക് പിന്നെ ചേർക്കേണ്ടത് ഒരു മീഡിയം സൈസ് സവോള, അതുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലൊരു മൂന്നാല് വെളുത്തുള്ളിയും കൂടി ചതച്ചതെന്നത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതാ രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ബീഫ് കറി കഴിക്കണ അതേ ടേസ്റ്റിൽ തന്നെ വരുന്നത്. അപ്പോൾ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ബീഫ് കറിയുടെ ആ ടേസ്റ്റ് വരും. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നാല് പച്ചമുളക്, അത് എരിവിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതൊന്ന് കീറി നടുവിലിങ്ങനെ കീറിയിട്ട് കൊടുക്കാം. കുറച്ച് വേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല എടുക്കാൻ പോവാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി കുറച്ച് അധികം എടുക്കണം, നമ്മളത് ബീഫ് കറിയിലും അങ്ങനെ തന്നെയല്ലേ ചെയ്യാം. മല്ലിപ്പൊടി അല്ലേ അധികം ഉപയോഗിക്കും. മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം. അങ്ങനെ ചൂടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ഈ കറിക്ക്. അപ്പോൾ വീട്ടിൽ മസാല ഉണ്ടാക്കിയവരാണെങ്കിൽ ചൂടാക്കേണ്ട കാര്യമില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയവരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. ഞാനിത് ചൂടാക്കി എടുത്തിട്ട് വരാം. പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞു പോവാതെ നോക്കണം. ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതാ ഇവിടെ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചേനയുടെ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കും. ചൂടാക്കിയ ഈ പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഡയറക്റ്റും ഇട്ട് കൊടുക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും, നല്ല കളറും വരും കറിക്ക്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒന്നോ രണ്ടോ ടീസ്പൂൺ വെളിച്ചെണ്ണ, അതുകൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ എന്തായാലും ചേർത്ത് കൊടുക്കാൻ വിട്ട് പോകരുത്, അപ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനധികം വേവില്ലല്ലോ, അപ്പം നമുക്ക് രണ്ട് ഗ്ലാസ് മതിയാവും. ഇത് കുഴഞ്ഞിരിക്കുന്ന പരുവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം മതിയാവും. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ല വേവുള്ള ചേനയാണെങ്കിൽ ഒരു മൂന്ന് വിസിൽ മാക്സിമം. ഞാനിപ്പോൾ രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതവിടെ രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ചേനയുടെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോന്ന് പ്രസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും. കണ്ടില്ലേ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, കറക്റ്റ് വേവായിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ടൈമിലൊന്ന് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഉള്ളി അരിഞ്ഞിട്ട് ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ വേപ്പില ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ഒഴിച്ചാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പം ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയ ഉള്ളി കാച്ചുന്നില്ല. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ഈ ടൈമിൽ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് അതും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് എണ്ണ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വരണ വേണം. നമുക്ക് ചെറിയൊരു തീയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ ഇതാ അവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മതിയാവും. അങ്ങനെ നമ്മളുടെ ബീഫില്ലാത്ത ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്? എല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.